അപ്പം നമുക്കിത് നല്ലൊരു കുർത്തി കാണാം. പിന്നെ ഷോർട്സിൽ ഞാനിങ്ങനെ കുർത്തി അടിച്ചിട്ട് ഇട്ടിട്ടുണ്ട്, പക്ഷേ ഈ മെയിൻ വീഡിയോയിൽ ഞാനിപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മളെ പ്ലീറ്റ് വെച്ചിട്ടുള്ള സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പ്ലീറ്റ് വെച്ചിട്ടുള്ള കുർത്തിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും എന്തായാലും. ഇത് കോട്ടൻ്റെ തുണി കൊണ്ട് ഞാൻ അടിക്കുന്നത്. എനിക്കിപ്പോൾ പിന്നെ മറ്റേ ഈ വീഡിയോ ഞാൻ ഈ ചാനലിലെല്ലാം പിന്നെ വീഡിയോ ഇടുന്നത് ഫുഡിൻ്റെ ആണ് ആദ്യം ഇട്ടത്. ഇപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞ പോലെ തന്നെ കാലിൽ സുഖമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ സ്റ്റിച്ചിങ്ങിലേക്ക് മാറിയത്. അപ്പോൾ കുർത്തി ബ്ലൗസ് പിന്നെ നൈറ്റി അങ്ങനത്തെ എല്ലാം ഞാൻ തയ്ച്ചിട്ട് ഇടും. അപ്പോൾ ഇപ്പം അത്യാവശ്യം തയ്ക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇത് കോട്ടൻ്റെ കുർത്തിയാണ്, നല്ല രസമുണ്ട് കാണാനല്ലോ. അപ്പം നിങ്ങൾ പിന്നെ ഫുള്ള് അളവ് കാര്യങ്ങളെല്ലാം വേണമെങ്കിൽ ഒന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ അത് വേണമെങ്കിൽ ഞാൻ അതുപോലെ അടിച്ചിട്ടിട്ടുതരാം. ഇതിപ്പോൾ മറിച്ചിട്ട് ഇട്ടിട്ട് പതിച്ചടിക്കുക. പതിച്ചടിക്കുമ്പോൾ അതിന് നല്ലൊരു വൃത്തി ഉണ്ടാവും. നമ്മൾ നെറ്റിക്കായാലും കുർത്തിക്കായാലും എന്തെങ്കിലും ഒന്ന് പതിച്ചടിക്കണം. നമ്മൾ മേലത്തെ ആ വര തൊട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ട് നിന്നാൽ മതി. അത് നല്ല വൃത്തി ഉണ്ടാവും. അപ്പോൾ പിന്നെ വേറെ ഞാൻ എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം കാണിച്ചു തരും. വീഡിയോ എടുത്തിട്ട് ഞാൻ കാലിൽ ഒരു കസാലിൻ്റെ മേലെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ നീട്ടി വെക്കും. ഒരു കസാലിൻ്റെ മേലെ കാല് നീട്ടി വെച്ചിട്ട് ഞാൻ തയ്ക്കുന്നത്. അതനുസരിച്ച് ഞാൻ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരും നിങ്ങൾക്ക് എങ്ങനെയാണ് തയ്ക്കുന്നതെന്നുള്ളു. പിന്നെ ഇപ്പോൾ ഓണമല്ലേ, അപ്പോൾ ഓണത്തിന് കുറച്ച് പാവാടയും കാര്യങ്ങളെല്ലാം മറ്റേ പട്ട് പാവാട അതിൻ്റെ എല്ലാം കുറച്ച് തുണി കിട്ടിയിട്ടുണ്ട് തയ്ച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേറെന്താ, പിന്നെ അപ്പോൾ ഇത് കൈ വെച്ച് കൊടുക്കുന്നത്. കൈക്ക് മേലെയും പ്ലീറ്റുണ്ട്, അടിയിലും താഴ്ഭാഗത്തും പ്ലീറ്റുണ്ട്. അപ്പോൾ കണ്ട ഇങ്ങനെ മടക്കി അടിച്ചിട്ട് പ്ലീറ്റ് വെച്ച് നല്ല രസമുണ്ടാവും കാണാൻ. നല്ല ഇപ്പോൾ ഇങ്ങനെയാണ് എല്ലാവരും ഇങ്ങനെ അടിച്ചുതരുമെന്ന് ചോദിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അതിപ്പോൾ ഒരു അഞ്ചര നമ്മൾ കൈൻ്റെ താഴത്തെ ഭാഗം 1.5 ഇഞ്ച് എടുത്തിട്ട് ഞാൻ ഇനി പ്രത്യേകിച്ചിട്ട് ഈ ലൂസ് വേണമല്ലോ കൈക്ക്. അപ്പോൾ പിന്നെ അങ്ങനെ വലിയ ഇങ്ങനെ ഉള്ളൊരു അളവില്ല താഴത്തോട്ടൊന്നും. ഇങ്ങനെ 8 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതെങ്ങനെ ആക്കിയിട്ട് അങ്ങനെ അടിച്ചാൽ നല്ല അടിപൊളി കുർത്തിയാണ്. കയ്യും അവിടെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ട. ഈ രണ്ട് സ്റ്റെപ്പ്, ഇതിപ്പോൾ രണ്ട് തുണി, ഇത് പാൻറ്റിൻ്റെതും പിന്നെ ടോപ്പിൻ്റെ തുണിയാണ് കൊണ്ടുത്തന്നെ. അപ്പോൾ പാൻറ്റിൻ്റെ തുണി അടിയിൽ വെച്ച് ഇങ്ങനെ ഇനിയിപ്പോൾ അതൊന്ന് റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുർത്തി അടിപൊളിയായി. കുർത്തീൻ്റെ പണി അവിടെ തീരും അന്നേരം. അപ്പോൾ വെക്കണ്ട, ഇതാണ് കുർത്തി. എങ്ങനെയുണ്ട് നമ്മളെ കുർത്തി? അടിപൊളിയല്ലേ? എൻ്റെ മോളെ മേത്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കാം. അപ്പോൾ ബാക്കിൽ ഒരു ഇത് ഇങ്ങനെ കഴുത്തിന് ബാക്കിൽ അതങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.